ഹായ് ഫ്രണ്ട്സ് ലൈഫ് എസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സുകളിൽ കേരളത്തിൻ്റെ അടിസ്ഥാന പൊതുവിജ്ഞാനത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്നത്തെ എപ്പിസോഡിൽ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി നാല് കേരളത്തിലാകെ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നാണ് അപ്പോൾ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയായിരിക്കും മൂന്നാണ് ആ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഫവാനി പാമ്പാർ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികൾ ഏതൊക്കെയാണ് കബനി ഫവാനി പാമ്പാർ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയായിരുന്നു ഇടുക്കി ജില്ലയുടെ ഭാഗമായിരുന്ന കുട്ടമ്പുഴ എന്ന സ്ഥലം എറണാകുളം ജില്ലയോട് കൂട്ടിച്ചേർത്തപ്പോഴാണ് പാലക്കാട് ജില്ലയ്ക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന സ്ഥാനം ലഭിച്ചത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ് കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏതാണ് മലപ്പുറം കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല മലപ്പുറമാണ് കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടാണ് കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ് വയനാടാണ് കേരളത്തിലെ വടക്കേറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരമാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ താലൂക്ക് ഏതാണ് മഞ്ചേശ്വരം കേരളത്തിൻ്റെ തെക്കേറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകരയാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ താലൂക്ക് ഏതാണ് നെയ്യാറ്റിൻകര കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ് ഒൻപത് ഈ ഒൻപത് വെച്ച് നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കാം അതിലൊന്നാമത്തത് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപതാണ് ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് അതും ഒൻപതാണ് അതുപോലെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണവും ഒൻപതാണ് തീരപ്രദേശമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ് ഒൻപതാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം ഒൻപതാണ് എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് ഏഴാണ് കാരണം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയും മാലിദ്വീപും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നില്ല തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് കടൽ തീരം ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ എണ്ണം അഞ്ചാണ് അതേതൊക്കെയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകളാണ് കേരളത്തിൽ കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂർ കേരളത്തിൽ കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് എന്നാൽ കടൽത്തീരം ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലമാണ് കേരളത്തിൽ കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരും കടൽത്തീരം ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലവുമാണ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏതാണ് കണ്ണൂർ കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ് സ്ത്രീ അനുപാതം ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് അതിൽ തന്നെ സ്ത്രീ അനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ് കണ്ണൂരിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്ത്രീകളാണ് കണ്ണൂരിൽ ഉള്ളത് സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി സ്ത്രീകളാണ് ഉള്ളത് സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയാണ് കേരളത്തിൻ്റെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകളാണ് കേരളത്തിൽ ഉള്ളത് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് എത്രയാണ് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനം ഇത് റൗണ്ട് ചെയ്ത് തൊണ്ണൂറ്റി നാല് ശതമാനം എന്ന് വേണമെങ്കിലും പറയാം സാക്ഷരതാ നിരക്ക് കൂടിയ കേരളത്തിലെ ജില്ല ഏതാണ് പത്തനംതിട്ട പത്തനംതിട്ടയിലെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റാറ് പോയിൻ്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് കേരളത്തിൽ സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല ഏതാണ് പത്തനംതിട്ടയാണ് സാക്ഷരതാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല പാലക്കാടാണ് പാലക്കാട്ടെ സാക്ഷരതാ നിരക്ക് എൺപത്തെട്ട് പോയിൻറ്റ് നാല് ഒൻപത് ശതമാനമാണ് ജനസാന്ദ്രതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് മൂന്ന് ജനസാന്ദ്രതയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാണ് കേരളത്തിലെ ജനസാന്ദ്രത എത്രയാണ് എണ്ണൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൻ്റെ ജനസാന്ദ്രത എണ്ണൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കിലോമീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഏകദേശ കണക്കാണ് ഈ ജനസാന്ദ്രത എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ നമ്മുടെ കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയാണെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചാണ് എത്രയാണ് മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആറായിരത്തി അറുപത്തി ഒന്നെന്നാണ് കേരളത്തിൻ്റെ വിസ്തീർണവും നമ്മൾ പഠിച്ചു എത്രയാണ് മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം ഈ കേരളത്തിൻ്റെ ആകെ ജനസംഖ്യയായ മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആറായിരത്തി അറുപത്തി ഒന്നിനെ കേരളത്തിൻ്റെ ആകെ വിസ്തീർണമായ മുപ്പ മുപ്പത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എത്രയാണ് എണ്ണൂറ്റി അൻപത്തൊൻപത് പോയിൻ്റ് അഞ്ച് എട്ടെന്ന് കിട്ടും ഇതിനെ റൗണ്ട് ചെയ്തതാണ് ഈ എണ്ണൂറ്റി അറുപത് അതാണ് നമ്മുടെ ജനസാന്ദ്രത ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല ഏതാണ് തിരുവനന്തപുരം മുമ്പ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല ആലപ്പുഴയായിരുന്നു എന്നാൽ ഇപ്പോൾ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ് ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ് ഇടുക്കിയാണ് അപ്പോൾ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരവും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ് പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല ഏതാണ് എറണാകുളം പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല എറണാകുളമാണ് പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ജില്ല മലപ്പുറമാണ് പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ജില്ല മലപ്പുറമാണ് വനപ്രദേശം കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ് എന്നാൽ വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ആകെ അല്പം വനപ്രദേശമുള്ളൊരു സ്ഥലം വീരപുരം എന്ന സ്ഥലമാണ് കേരളത്തിൽ തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് തിരുവനന്തപുരത്തു നിന്നുമാണ് അപ്പോൾ കേരളത്തിൽ തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ് അവിടെ നിന്നാണ് ഏറ്റവും കുറവ് അപേക്ഷകരുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിക വർഗക്കാരുള്ള ജില്ല ഏതാണ് വയനാട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗിരിവർഗ്ഗക്കാരുള്ള ജില്ല ഏതെന്നായിരിക്കും ഇതും രണ്ടും ഒന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ അല്ലെങ്കിൽ ഗിരിവർഗക്കാരുള്ള ജില്ല വയനാടാണ് ചിലപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ചോദിക്കാം അതും വയനാട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികവർഗക്കാരുള്ള ജില്ല ഏതാണ് ആലപ്പുഴയാണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതൽ വയനാടും ഏറ്റവും കുറവ് ആലപ്പുഴയിലുമാണ് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് പാലക്കാട് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണ് കേരളത്തിൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ് കേരളത്തിൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടും പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടുമാണ് ജനസംഖ്യ ഏറ്റവും കൂടിയ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം ജനസംഖ്യ ഏറ്റവും കൂടിയ കേരളത്തിലെ കോർപ്പറേഷൻ തിരുവനന്തപുരവും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂരുമാണ് ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള കേരളത്തിലെ ജില്ലകൾ ഏഴൊക്കെയാണ് എറണാകുളം മലപ്പുറം തൃശ്ശൂർ ഈ മൂന്ന് ജില്ലകളിലും ഏഴ് താലൂക്കുകൾ വീതമാണ് ഉള്ളത് എന്നാൽ ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല ഏതാണ് വയനാട് വയനാട് ജില്ലയിൽ മൂന്ന് താലൂക്കുകൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ലകൾ എറണാകുളം മലപ്പുറം തൃശ്ശൂർ എന്നിവയാണ് ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭകൾ ഉള്ള ജില്ല ഏതാണ് എറണാകുളം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എന്നാവും ഈ നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഒന്ന് തന്നെയാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഏതാണ് എറണാകുളമാണ് കേരളത്തിലെ ഏറ്റവും കുറവ് നഗരസഭ അഥവാ മുനിസിപ്പാലിറ്റി ഉള്ള ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് മലപ്പുറം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് വയനാടാണ് കേരളത്തിൽ ഏറ്റവും കുറവ് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് തൃശ്ശൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂരാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് വയനാടാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ് പതിനാല് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് പതിനാല് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലാണ് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അൻപത്തി രണ്ടാണ് കേരളത്തിലാകെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിലാകെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയേഴ് കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം ഇരുപത്തിയേഴാണ് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ് ആറ് കേരളത്തിലാകെ ആറ് കോർപ്പറേഷനുകളാണ് ഉള്ളത് ഇത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകൾ കേരളത്തിലെ നഗരസഭകളുടെ എണ്ണം എത്രയാണ് എൺപത്തിയേഴ് നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഒന്ന് തന്നെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇപ്പോൾ കേരളത്തിലെ നഗരസഭ അഥവാ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എത്രയാണ് എൺപത്തി ഏഴാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി കേരളത്തിൽ ആകെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എത്രയാണ് നാല് പോയിൻ്റ് ഒൻപത് ശതമാനം കേരളത്തിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് നാല് പോയിൻ്റ് ഒൻപത് ശതമാനമാണ് കേരളത്തിലെ തെക്കേറ്റത്തെ ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ജില്ല കാസർഗോഡുമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം ഏതാണ് തിരുവനന്തപുരം കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡുമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരവും വടക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡുമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ് നെയ്യാറും വടക്കേറ്റത്തെ വന് വന്യജീവ സങ്കേതം ആറളമാണ് ആറളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാറും വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലെ ആറളവുമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് പാറശാല വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരവുമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ പാറശാലയും വടക്കേറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരവുമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് വടക്കേറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂരാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമം ഏതാണ് കളിയിക്കാവിള വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടിയാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമം കളിയിക്കാവിളയും വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടിയുമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല ഗ്രാമപഞ്ചായത്താണ് വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് പാറശാല വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരവുമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ നദി ഏതാണ് നെയ്യാർ വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ കേരളത്തിൻ്റെ തെക്കേറ്റത്തെ നദി നെയ്യാറും വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയുമാണ് കേരളത്തിലെ തെക്കേറ്റത്തെ കായൽ ഏതാണ് വേളിക്കായലാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായലുമാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ കായലാണ് വേളിക്കായൽ കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ അത് വെള്ളായണി കായലാണ് ഹിന്ദുക്കൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളവും മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറവുമാണ് കേരളത്തിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരവും ക്രിസ്ത്യാനികൾ കൂടുതലുള്ള ജില്ല എറണാകുളവും മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറവുമാണ് ജൂതമതക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളമാണ് ജൂതമതക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എറണാകുളമാണ് ജൈനമതക്കാർ കൂടുതലുള്ള ജില്ല ഏതാണ് വയനാട് ജൈനമതക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല വയനാടാണ് ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല മലപ്പുറമാണ് ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല മലപ്പുറമാണ് പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറം പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല മലപ്പുറമാണ് പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് തൃശ്ശൂരാണ് പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല തൃശ്ശൂരാണ് റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ് രണ്ട് കേരളത്തിൽ രണ്ട് റെയിൽവേ ഡിവിഷനുകളാണ് ഉള്ളത് ഏതൊക്കെയാണത് തിരുവനന്തപുരവും പാലക്കാടും കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ഷൊർണൂർ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ഏക ജില്ല ഏതാണ് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കിയും വയനാടും കേരളത്തിൽ റെയിൽവേ കടന്നു വരാത്ത രണ്ട് ജില്ലകൾ മാത്രമേ ഉള്ളൂ അത് ഏതൊക്കെയാണ് ഇടുക്കിയും വയനാടും കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ് ഏറനാട് താലൂക്ക് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ് കുന്നത്തൂർ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കഴിഞ്ഞ വി ഇ എക്സാമിനാണെന്ന് തോന്നുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും കുറവ് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണെന്ന് ഏതാണ് കുന്നത്തൂർ താലൂക്ക് തന്നെയാണ് കാരണം ഏറ്റവും കുറവ് വില്ലേജുകൾ ഉള്ളതുകൊണ്ടാണ് ഇത് ഏറ്റവും ചെറിയ താലൂക്കായി മാറിയത് കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റി ഏതാണ് തൃപ്പൂണിത്തുറ കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയാണ് ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ഏതാണ് ഗുരുവായൂർ കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയും ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ഗുരുവായൂരുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് കുമളി ഇടുക്കി ജില്ലയിലെ കുമളിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളവട്ടണം പഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ വളവട്ടണം പഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ഏതാണ് കണ്ണൻ ദേവൻ ഹിൽസ് ഇടുക്കി ജില്ലയിലെ കണ്ണൻ ദേവൻ ഹിൽസാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് ഏതാണ് മ്ളാപ്പാറ ഇടുക്കി ജില്ലയിലെ മ്ളാപ്പാറ വില്ലേജാണ് കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ് കോഴിക്കോട് കേരളത്തിൽ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് താലൂക്കാണ് ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ താലൂക്ക് മല്ലപ്പള്ളിയാണ് മല്ലപ്പള്ളി താലൂക്ക് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഏതാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഇടുക്കിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളവും ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഇടുക്കിയുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ് ആണ് ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല ഏതാണ് കണ്ണൂർ ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് നഗരവാസികൾ കൂടുതലുള്ള ജില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എറണാകുളമൊന്നും തിരുവനന്തപുരം ഒന്നും പലയിടത്തും കണ്ടു അത് വ്യക്തമായൊരു ഉത്തരം ലഭിക്കാത്തത് കൊണ്ടാണ് ഞാനിതിൽ ഉൾപ്പെടുത്താതിരുന്നത് കൃത്യമായ ഉത്തരം അറിയാവുന്നവർക്ക് കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇവിടെ നമ്മൾ ശതമാന അടിസ്ഥാനത്തിലുള്ള നഗരവാസികളാണ് നോക്കുന്നത് ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാടാണ് ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടിയ ജില്ല കണ്ണൂരും ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാടുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏതാണ് ഉടുമ്പൻചോല ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം കേരളത്തിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം ഏതാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല ഏതാണ് എറണാകുളം ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല വയനാടുമാണ് ഇത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനമുള്ള ജില്ലയെന്ന് ചോദിക്കാം അത് എറണാകുളമാണ് വാഹനം ഏറ്റവും കുറവുള്ള ജില്ല വയനാടുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ് ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ് മുഴുപ്പിലങ്ങാടി ബീച്ച് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് കൂടിയാണ് മുഴുപ്പിലങ്ങാടി ബീച്ച് കടൽ തീരം ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ഏതാണ് ചേർത്തല ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളത് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളിൽ വെച്ച് ഏറ്റവും വലിയ ജില്ല ഏതാണ് മലപ്പുറം ശ്രദ്ധിക്കുക കേരളത്തിൽ കടൽത്തീരമുള്ള ഒൻപത് ജില്ലകളാണുള്ളത് ഈ ഒൻപത് ജില്ലകളിൽ വെച്ച് ഏറ്റവും വലിയ ജില്ലയാണ് മലപ്പുറം കേരളത്തിൽ കടൽത്തീരം ഇല്ലാത്തതും സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല ഏതാണ് കോട്ടയം കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം അഞ്ചാണ് ഈ അഞ്ച് ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണ് ഇരവികുളം സൈലൻറ്റ് വാലി മതികെട്ടാഞ്ചോല പാമ്പാടും ചോല ആനമുടി ചോല പെരിയാർ നാഷണൽ പാർക്ക് ഉൾപ്പെടെ കേരളത്തിൽ ആറ് നാഷണൽ പാർക്കുകൾ ഉണ്ടെങ്കിലും പി എസ് സിയുടെ സൂചികയിൽ ഇപ്പോഴും അഞ്ച് നാഷണൽ പാർക്കുകൾ പറയുന്നുള്ളൂ എന്തായാലും ക്വസ്റ്റിനിടുന്ന ചോദ്യകർത്താവ് അഞ്ചും ആറും ഓപ്ഷനിൽ കൊടുക്കാതിരുന്നാൽ ഭാഗ്യം അടുത്ത ചോദ്യം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് കേരളത്തിൽ നിലവിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത് ഇതിൽ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ആദ്യം രൂപം കൊണ്ട കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിസ്തീർണം എത്രയാണ് ഇരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് എട്ട് ആറ് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷനാണ് എഴുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് കൊല്ലം കോർപ്പറേഷൻ്റെ വിസ്തീർണം അവസാനമായി രൂപം കൊണ്ട കോർപ്പറേഷനായ കണ്ണൂരും കൂടെ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ ഏതെന്ന കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കാരണം ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായി പരിശോധിച്ചപ്പോൾ കൊല്ലം കോർപ്പറേഷനും കണ്ണൂർ കോർപ്പറേഷൻ്റെയും വിസ്തീർണം എഴുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ എന്ന് തന്നെയാണ് കണ്ടത് എന്തായാലും കേരളത്തിലെ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ കൊല്ലം അല്ലെങ്കിൽ കണ്ണൂരായിരിക്കും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ് ആനമുടി ഇടുക്കി ജില്ലയിലെ ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധേല തടാകം ഏതാണ് സാസ്താംകോട്ടക്കായൽ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള കേരളത്തിലെ ജില്ല ഏതാണ് വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണെന്ന് നമ്മൾ പഠിച്ചതാണ് ഇവിടെ ചോദ്യം എന്താണ് ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല വയനാടാണ് കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറമാണ് കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല ഏതാണ് മലപ്പുറമാണ് കേരളത്തിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല സപ്ത ഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് എറണാകുളം ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ള കേരളത്തിലെ ജില്ല എറണാകുളമാണ് കേരളത്തിൽ പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിൽ പട്ടികജാതി നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കണ്ണൂരുമാണ് ഇവിടെ ശ്രദ്ധിക്കുക ഇത് പട്ടികജാതിക്കാരുടെ എണ്ണമല്ല കേരളത്തിൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാടാണെന്നും ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഇവിടെ ചോദ്യം എന്താണ് കേരളത്തിൽ പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നാണ് പാലക്കാടാണ് ഏറ്റവും കുറഞ്ഞ ജില്ല വയനാടുമാണ് കേരളത്തിൽ പട്ടിക നിരക്ക് ഇതുപോലെ തന്നെയാണ് നിരക്കാണ് കേരളത്തിൽ പട്ടിക നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാടും കുറഞ്ഞ ജില്ല ആലപ്പുഴയുമാണ് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ നേരത്തെ പഠിച്ച പട്ടിക എണ്ണം കൂടിയ ജില്ല വയനാടും അതുപോലെ പട്ടിക കുറഞ്ഞ ജില്ല ആലപ്പുഴയെന്നുമാണ് നമ്മൾ പഠിച്ചത് അതുതന്നെയാണ് ഇവിടെയും കേരളത്തിൽ നിരക്ക് കൂടിയ ജില്ല വയനാടും നിരക്ക് കുറഞ്ഞ ജില്ല ആലപ്പുഴയുമാണ്